സനം ടി വിയുടെ സങ്കീർത്തന ധ്യാനം എന്ന അനുഗ്രഹീതമായ ഈ വചന ധ്യാന പരമ്പരയിൽ സംബന്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇതിനൊരു ഭാഗമായി എനിക്കും കടന്നുവരാൻ സാധിച്ചതിൽ വളരെ ചരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകത്തെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും പ്രധാനമായി രണ്ടായി തരം തിരിച്ചിരിക്കുന്നത് കൂടാതെ പഠിതാക്കളുടെ പഠന സൗകര്യാർത്ഥം ഇതിന് മോശയിക പഞ്ചഗ്രന്ഥങ്ങൾ, ചരിത്രഗ്രന്ഥം, ജ്ഞാനസാഹിത്യം, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, സുവിശേഷങ്ങൾ, ചരിത്രഗ്രന്ഥം, എഴുത്തുകൾ, വെളിപ്പാട് തുടങ്ങി വിവിധ നിലകളിൽ നാം വിഭജിച്ച് പഠിക്കുന്നുണ്ട്. ഇതിൽ യോബിൻ്റെ പുസ്തകം മുതൽ ഉത്തമഗീതം വരെയുള്ളതായ 5 പുസ്തകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് വിസ്ഡം ലിറ്ററേച്ചർ അഥവാ ജ്ഞാനസാഹിത്യം, പോയറ്റിക്കൽ വിസ്ഡം, കാവ്യഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ് നാം പഠിക്കുന്നത്. ഈ 5 പുസ്തകങ്ങളെയാണ് ഈ പേരിനാൽ അറിയപ്പെടുന്നതെങ്കിൽ തന്നെയും ഏറ്റവും അധികം ദൈവമക്കൾ അവരുടെ പ്രാർത്ഥനാവേളകളിലും സാക്ഷ്യ സന്ദർഭങ്ങളിലും പ്രബോധനാ നിമിഷങ്ങളിലൊക്കെ തന്നെ എടുത്തു തിരിക്കാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും അധികം സൂക്തങ്ങൾ ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുന്നതും സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. ഈ സങ്കീർത്തനങ്ങൾ എനിക്കും നിങ്ങൾക്കും ഇത്ര പ്രിയമായിരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമൊരു അഭിപ്രായം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഭവസ്ഥരായ, അഭിഷിക്തരായ, ആദരണീയരായ കർത്തൃദാസന്മാരാൽ വിരചിതമായ സങ്കീർത്തന ഭാഗങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അനുഭവത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട്. ആ സന്ദർഭത്തിൽ നിറമിഴികളോട് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാനത് മുഖാന്തരമായി തീരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ വായിച്ച് നാം കർത്താവിൽ സന്തോഷം കണ്ടെത്തുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഹൃദയാന്തർഭാഗത്തുനിന്നുയരുന്ന ആലാപനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയ സോപാനത്തിലേക്കുള്ള 150 പടികളായി നമുക്ക് ഓരോ സങ്കീർത്തനങ്ങളെയും ചിത്രീകരിക്കാൻ സാധിക്കും. ഓരോ സങ്കീർത്തനങ്ങളും പാഠ്യവിഷയമാക്കിയാൽ, ധ്യാനത്തോടുകൂടെ നാം അത് പാരായണം ചെയ്താൽ, ദൈവശാസ്ത്രപരമായും അപ്പോൾ തന്നെ ദൈവിക ദൂതുകളാലും അലങ്കൃതമായ ഓരോ വാക്യങ്ങളും നമ്മുടെ ഹൃദയസ്പർശകമായ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഈ സങ്കീർത്തന ധ്യാന പരമ്പരയിലെ 13 സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ചില നിമിഷങ്ങൾ വചനം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 13 സങ്കീർത്തനം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ദാവീദിനാൽ വിരചിതമായ തൻ്റെ അനുഭവത്തിന് വെളിച്ചെത്താൻ കോറിയിട്ടതായ ഈ സങ്കീർത്തനത്തിൽ ചില നിമിഷങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടേതായ വിജയകരമായ ക്രിസ്തു ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്ന് ഞാൻ ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ശൗല് ദാവീദിനെ അനുധാവനം ചെയ്ത കാലഘട്ടത്തിൽ തൻ്റെ വേദനയുടെയും നൊമ്പരത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ എഴുതിയ അനുഗ്രഹീതമായൊരു സങ്കീർത്തനം 13 സങ്കീർത്തനം. ഈ ശൗൽ തന്നെ അനുധാവനം ചെയ്തപ്പോൾ താൻ ഹൃദയ നൊമ്പരത്തോടുകൂടി പറഞ്ഞത ചില പദങ്ങൾ 1 ശമുവേലിൻ്റെ പുസ്തകം 26 അധ്യായത്തിലും 27 അധ്യായത്തിലും നാം കാണുന്നുണ്ട്. 26 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരൊറ്റ ചെള്ളിനെ തേടി പുറപ്പെട്ടിരിക്കുന്നു. 1 ശമുവേലിൻ്റെ പുസ്തകം 27 അധ്യായത്തിൽ അതിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് വീണ്ടും പറയുകയാണ്, ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കൈയാൽ കൊല്ലപ്പെടുകയുള്ളൂ. വളരെ വേദനയുടെയും കണ്ണുനീരിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഹൃദയഭാരത്തിൻ്റെയും വ്യഥയുടെയും ഭയത്തിൻ്റെയൊക്കെ അനുഭവം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഹൃദയത്തിൽ തട്ടി തൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, യഹോവേ എത്രത്തോളം. 13 സങ്കീർത്തനം അതിങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, യഹോവേ എത്രത്തോളം. പ്രസംഗരുടെ പ്രഭുവിൻ അറിയപ്പെടുന്നതായ C.H. സ്പർജൻ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം സങ്കീർത്തനം എന്ന പേരിലാണ് ഈ സങ്കീർത്തനത്തെ തൻ വിവക്ഷിക്കുന്നത്. കാരണം 1, 2 സൂക്തങ്ങളിൽ 4 പ്രാവശ്യം എത്രത്തോളം, 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 എത്രത്തോളം എന്നീ നാം ആ പദം എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ പ്രവാസകാലത്ത് അനുഭവിച്ചതായ മർദ്ദനങ്ങളുടെ നടുവിൽ ഉയർന്ന വേദനയുടെയും കണ്ണുനീരിൻ്റെയും നൊമ്പരത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ തന്നെ ഒരു പശ്ചാത്തലമായിട്ടും ഈ 13 സങ്കീർത്തനത്തെ ചിത്രീകരിക്കുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെയുണ്ട്. നാം ഇതിനെ പാഠ്യവിഷയമാക്കിയാലും 6 വാക്യങ്ങളടങ്ങുന്നതായ അനുഗ്രഹീതമായ അനുഭവത്തോട് ബന്ധപ്പെട്ടതായ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് 1, 2 വാക്യങ്ങളിൽ
ഉത്കണ്ഠ നിറഞ്ഞ ഒരു ചോദ്യമാണ്. ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം മൂന്ന് നാല് വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ശബ്ദമാണ് കാണുന്നത്. അഞ്ച് ആറ് വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ പാട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ വാക്യങ്ങളും നാം പഠനവിഷയമാക്കിയാൽ, ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതഗന്ധിയായ ചില അനുഭവങ്ങളൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം വാക്യം തുടങ്ങുന്നത് തന്നെ യഹോവേ എത്രത്തോളം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവ് വിഷാദിച്ചിരിക്കുമ്പോൾ ദിവസത്തിന് ദൈർഘ്യം കൂടും. പലപ്പോഴും വേദന കൊണ്ട് കണ്ണുനീര് കൊണ്ട് ജീവിതം നയിക്കുന്ന ചിലരുടെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സന്ധ്യയാകുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, നേരമൊന്ന് വെളുത്താൽ മതിയായിരുന്നു. നേരം വെളുക്കുമ്പോൾ പറയും, സന്ധ്യയായെങ്കിൽ മതിയായിരുന്നു. കാരണം ഈ വേദനയുടെ, വിഷാദത്തിൻ്റെ, കണ്ണുനീരിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ ആത്മാവ് കടന്നു പോകുമ്പോൾ ദിവസത്തിന് സമയത്തിന് ദൈർഘ്യം കൂടുതലുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നാം പറയുന്നത് തടവറയിലെ ഒരാഴ്ച എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലെ ഒരു മാസത്തേക്കാൾ ദൈർഘ്യമേറിയതായിട്ട് തോന്നിപ്പോകാൻ സാധ്യതകളേറെയാണ്. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ എത്രത്തോളം, എത്രത്തോളം മറക്കും. ദൈവം നമ്മെ മറക്കുവാൻ എന്തേ, നാം അങ്ങനെ ചിന്തിക്കാൻ എന്തേ കാരണം? നാം മൂഢനാണോ? ദൈവം ഒരിക്കലും നമ്മളെ മറക്കുകയില്ല. കാരണം യെശയ്യാപ്രവചനം 49 അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും, അതിനർത്ഥം ജന്മം നൽകിയ മാതാവ് മറക്കൂല എന്നല്ല അതിനർത്ഥം, മറക്കാൻ സാധ്യതകളേറെയാണ്. ആനുകാലികമായ സംഭവങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുന്നത് ജന്മം നൽകിയ മാതാവ് തന്നെ മക്കളെ മറന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നാം കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഇതാ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. പിതാവ് മുഖം മറയ്ക്കുന്നത് ഒരു ശിശുവിന് ദുസ്സഹമാണ്. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നതായ ഒരു കുഞ്ഞ് ആ പിതാവിൻ്റെ വാക്കുകളും സ്നേഹത്തോടു കൂടിയ ചുടുചുംബനങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിതാവ് മുഖം തിരിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ശിശുവിന് അത് ദുസ്സഹമായി മാറുവാൻ സാധ്യതകളേറിയാം. എന്നതുപോലെ സർവശക്തനായ ദൈവം തിരുമുഖം നമ്മളിൽ നിന്ന് മാറ്റിയാൽ നിശ്ചയമായിട്ട് നമുക്കത് വേദനയാണ്, നമുക്കത് ദുസ്സഹമാണ്. സ്നേഹനിധിയായ പിതാവ് വാത്സല്യ പൈതലൻ്റെ അരികിൽ നിന്ന് മുഖം മറയ്ക്കുമ്പോൾ ഒരു ശിശുവിന് എങ്ങനെ ദുസ്സഹമായിട്ടത് മാറുന്നോ എന്നതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവം തൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കുമ്പോൾ നമുക്കത് വേദനയായിട്ട് മാറും. യെശയ്യാപ്രവചനം 54 അധ്യായത്തിൽ പക്ഷെ ഇങ്ങനൊരു വാക്യമുണ്ട്, അല്പനേരത്തേക്ക് നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാദയോടെ ചേർത്തുകൊള്ളും. ചില നിമിഷങ്ങളിലേക്ക് അവൻ നമ്മളെ മറന്നു എന്ന് ചിന്തിച്ചേക്കാം, തൻ്റെ മുഖം മാറ്റിയെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ യെശയ്യാപ്രവാചകൻ പറയുന്നത് അല്പനേരത്തേക്ക് ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് തോന്നിയാലും ഭാരപ്പെടരുത്, മഹാദയോടുകൂടെ അവൻ നമ്മളെ ചേർത്തുകൊള്ളുവാനിടയായിത്തരും. നമുക്കറിയാമല്ലോ, തണ്ടു വലിച്ച് കടലിൽ വളരെ ആശാവഹമായ അനുഭവത്തിൽ അധ്വാനിച്ചതായ ശിക്ഷകണങ്ങൾ, സത്യത്തിൽ തണ്ടു വലിച്ചലയുവാൻ ചിലപ്പോൾ നമ്മളെ ഇതുപോലെ അനുവദിച്ചേക്കാം. യേശു കർത്താവിനോട് പറഞ്ഞതുപോലെ എന്താണ്, അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ചില നേരത്തേക്ക് തണ്ടു വലിച്ചു വലയുവാൻ നമ്മളെ അനുവദിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രാത്രിയുടെ 4-ാം യാമത്തിലെങ്കിലും ഈ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് എടുത്തു വരുവാൻ സാധ്യതകളേറെയാണ്. ഏതെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന, ദൈവം തമ്പുരാൻ തൻ്റെ മുഖം എന്നിൽ മറച്ചു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വചനധ്യാനത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ചില നിമിഷങ്ങളിലേക്ക് അവൻ നമ്മളെ മറന്നു എന്ന് നമുക്ക് തോന്നിയാലും അവൻ പൂർണ്ണമായിട്ട് നമ്മൾ മാറിപ്പോവുകയില്ല. രാത്രിയുടെ 4-ാം യാമത്തിലെങ്കിലും അവൻ നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വന്ന് നമ്മളെ സ്വാന്തനപ്പെടുത്തുകയാണ്. യെശയ്യാവിനെ പോലെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. യെശയ്യാവ് പറഞ്ഞ പദമുണ്ടല്ലോ, യഹോവയെ കാത്തിരിക്കുക. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ അവർ കഴുകനെ പോലെ ശക്തി പ്രാപിച്ച് പുതുകയും ഈ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് പ്രാപ്തരായിട്ട് മാറുവാനിടയായിത്തരും. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന, ഈ സങ്കീർത്തന ധ്യാനം ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരോട് പറയാൻ ആഗ്രഹിക്കുന്ന, പലപ്പോഴും വേദനയുടെയും കണ്ണുനീരിൻ്റെയും ഒബ്സ്റ്റക്കിൾസ്, ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് കടന്നു വരുമ്പോൾ ദൈവമേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കുന്ന ചിന്ത കടന്നു വന്നുവെങ്കിൽ
വിശ്വസിക്കാൻ തയ്യാറാകുക. അല്പനേരത്തേക്ക് അവൻ തൻ്റെ മുഖം നമ്മൾ മറച്ചാലും അധികനാൾ അവൻ മാറി നിൽക്കുകയല്ല. നിശ്ചയമായിട്ടും അവൻ നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വന്ന് സ്വാന്തനത്തിൻ്റെ വചസ്സുകളായി നമ്മളെ ആശ്വാസമേകുകയും നമ്മളെ മാനിക്കും. ഇത് രണ്ടു പക്ഷമില്ല. ഇവിടെ ഇതാ രണ്ടാം വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പദം ഇങ്ങനെ കാണുന്നുണ്ട്. എത്രത്തോളം എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. സന്താവും പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ചില ദിവസങ്ങളിലേക്ക് നമ്മുടെ വീട്ടിൽ കിടന്ന് താമസിക്കുന്ന ഒരു അതിഥിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ്. എന്നുവെച്ചാൽ ഒരു സന്താപം കടന്നു വന്നു, ദുഃഖം കടന്നു വന്നു, വേദന കടന്നു വന്നു, കണ്ണീര് കടന്നു വന്നു, പെട്ടെന്ന് പോകുന്നില്ല. ചില ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ വിശ്രമത്തിന് കടന്നു വരുന്ന ഒരു അതിഥിയെപ്പോലെ താമസിച്ചിട്ടൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. സന്താപം, ദുഃഖം, കഷ്ടത നമ്മുടെയൊക്കെ തന്നെ. എന്നാൽ സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കടന്നു വന്ന് ഒരല്പം വെള്ളം ചോദിച്ച് കുടിച്ചു പോകുന്ന ഒരു വ്യക്തിയെപ്പോലെ ചിലപ്പോഴെന്താണ് ഈ സന്തോഷം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകാൻ സാധ്യതകളേറെയാണ്. ദുഃഖം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ല സന്തോഷം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രണ്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് അതിനെ ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുടമയായിട്ട് ശക്തരായിട്ട് ഞാനും നിങ്ങളും മാറിയേ മതിയാവുകയുള്ളൂ. ജീവിതത്തിൻ്റെ വേദനകൾ കടന്നു വരുമ്പോൾ മാത്രമല്ല, കഷ്ടതയുടെ അനുഭവങ്ങളിലും നമ്മതിന് ഫേസ് ചെയ്യാൻ ധീരതയോടുകൂടി തന്നെ അതിനഭിഹരിക്കാൻ ഞാനും നിങ്ങളും പ്രാപ്തരായേ മതിയാവുകയുള്ളൂ. ഇവിടെ ഇതാ രണ്ടാം വാക്യത്തിൽ പറയുന്നത്, എത്രത്തോളം ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഈ 13-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എത്രത്തോളം, 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 എത്രത്തോളം ദൈവമേ നീ നിന്റെ മുഖം മറയ്ക്കും, ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ആയോധനകളരിയിൽ ചുവട് മുൻപോട്ട് വച്ചെന്ന വന്നതായ ഭക്തനായ ആ സങ്കീർത്തനക്കാരൻ അതിൻ്റെ അവസാന പദങ്ങളിലെത്തുമ്പോൾ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതനോട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വേദനയും കണ്ണുനീരും ദുഃഖവും നൊമ്പരും ശൂന്യതയുമെല്ലാം സദാകാലം നീണ്ടു നിൽക്കത്തില്ല. അതിനൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടായിരിക്കും. അതിനപ്പുറം ഒരു വിജയമാണ്, അതിനപ്പുറം ഒരു സന്തോഷമാണ്. പുറപ്പാട് പുസ്തകം വായിക്കുന്നില്ലേ, മോശ തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളുമായിട്ട് മരുഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. മരുഭൂമിയിലേക്ക് ഒരിടയനും തൻ്റെ ആടുകളെ നയിക്കത്തില്ല. കാരണം 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പച്ചപ്പുൽമാലിയിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്കാണ് ഒരാട്ടിടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത്. ഇവിടെ ഇത് മോശത്തിൻ്റെ ആടുകളുമായിട്ട് മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ആ മരുഭൂമി കടന്നു വന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആക്സിഡൻ്റലി അപ്രതീക്ഷിതമായിട്ട് ഇതുപോലുള്ളതായ ചില അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതകളേറെയാണ്. പക്ഷേ ഞാൻ മോശയെക്കുറിച്ച് പഠിച്ചപ്പോൾ മരുഭൂമി തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തൻ്റെ യാത്ര അവസാനിപ്പിച്ച് പിന്മാറിപ്പോയെന്നല്ല, പിന്നാമ്പുറങ്ങളിലേക്ക് നടന്ന് നീങ്ങിയെന്നല്ല, പിന്നെയോ മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവടുകൾ വെക്കുവാനിടയായി. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കണ്ണുനീര് കടന്നു വരുമ്പോൾ, മരുഭൂമിക്ക് തുല്യമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ എത്രത്തോളം എത്രത്തോളം എൻ്റെ ചിന്തകളെ കടന്നു വരാൻ സാധ്യതകളേറെയാണ്. പക്ഷേ യാത്ര അവസാനിപ്പിക്കരുത്, തിരിഞ്ഞു നടക്കരുത്, ചുവടുകൾ മുൻപോട്ട് തന്നെ വെക്കണം, ചുവടുകൾ മുൻപോട്ട് തന്നെ വെക്കണം. മോശയിത മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവടുകൾ വെച്ചപ്പോൾ അവിടെ ഒരു പർവ്വതം, അതിൻ്റെ പേരാണ് ഹോരേബ്, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ്. പർവ്വതം എന്തിനെ കാണിക്കുന്നു? ഉയർച്ചയെ കാണിക്കുന്നു. പർവ്വതം എന്തിനെ കാണിക്കുന്നു? വിജയത്തെ കാണിക്കുന്നു. ഇന്ന് മരുഭൂമിയാണെങ്കിലും, ഇന്ന് നൊമ്പരമാണെങ്കിലും, ഇന്ന് കണ്ണുനീരാണെങ്കിലും, ദേ വിശ്വാസത്തോടു കൂടി ചുവട് മുൻപോട്ട് വെക്കാൻ തയ്യാറാകുക. നിശ്ചയമായിട്ടും അതിനപ്പുറം ഒരു ഉയർച്ചയുടെ വിജയത്തിൻ്റെ അനുഭവമുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. മാത്രമല്ല മോശത്തിനപ്പുറം അതുവരെ കണ്ടിട്ടില്ലാത്തതായ മഹാദർശനം ഒരു ഉൾക്കാഴ്ച പ്രാപിക്കുവാനിടയായി. മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ചൂട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ദൗത്യം തരേറ്റെടുക്കുവാനിടയായി തീർന്നു. ഈ സങ്കീർത്തന ധ്യാനത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാനസികതയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, 13-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ദുഃഖത്തോടുകൂടെ, ദൈവം എന്നെ മറന്നു എന്ന ചിന്തയോടുകൂടിയാണെങ്കിൽ, ഇതാ 5-ാം വാക്യം എത്തുമ്പോൾ എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും എന്ന പദത്തോടു കൂടിയാണ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസം പാട്ട് പാടുകയാണ്. എന്തൊരു മാറ്റമാണല്ലേ, എന്തൊരു മാറ്റമാണ്! തുടക്കം വേദനയല്ലേ, കണ്ണുനീരല്ലേ, നൊമ്പരമല്ലേ, ദൈവനെ മറന്നു ചിന്തകളല്ലേ, പക്ഷെ എന്തൊരു മാറ്റം! റാഡിക്കൽ ചേഞ്ചാണ്, ഒരു സമൂല പരിവർത്തനം തന്നെ എല്ലാ മേഖലകളും കടന്നു വന്നതുപോലെ. നെടുവീർപ്പോടുകൂടെ ആരംഭിച്ച് സംഗീതത്തോടുകൂടെ അവസാനിപ്പിക്കുന്ന ഒരനുഭവം, അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. എന്തേ? എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും എന്നത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കപ്പലപകടത്തിൽപ്പെട്ട നാവികരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കപ്പലപകടത്തിൽപ്പെട്ട നാവികർ എന്താ ചെയ്യുന്നത്? പാമരത്തിൽ പിടിച്ച് തൂങ്ങിക്കിടക്കും. എന്തേ? ഒരു മാറ്റമുണ്ടാകും, കാറ്റും കോളുമൊക്കെ ശാന്തമാകും,
ആ പായ്ക്കപ്പിലെ പായക്ക് നേരെയാക്കാൻ, കുരുങ്ങിയ കയറൊക്കെ നേരെയാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ദാവീദും പറയുകയാണ്, ജീവിതത്തിൽ നൊമ്പരങ്ങൾ കടന്നു വന്നു, കഷ്ടതകളൊക്കെ കടന്നു വന്നു. ഇതാ ദാവീദ് വിശ്വാസത്തിൽ പരസ്യപ്രഖ്യാപനം ചെയ്യുകയാണ്, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരോട് ആത്മാർത്ഥമായും അതിൻ്റെ അവസാനത്തെ പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ എനിക്കും നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഒന്നാം വാക്യത്തിലെ പരാതി അവസാന വാക്യം എത്തുമ്പോഴേക്കും സന്തോഷമായിട്ട് മാറുകയാണ്, അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഇന്ന് പരിശോധനയാണെങ്കിൽ നാളെ അതിനനുഗ്രഹമായിട്ട് മാറും. നാം ലൂക്കോസ് സുവിശേഷം വായിക്കുന്നുണ്ട്, സോറോ ഷാൽ ബി ടേൺഡ് ടു ജോയ്, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഇന്ന് ഈ വചനധ്യാനം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വേദനയിലൂടെ, കണ്ണുനീരിലൂടെ, നൊമ്പരത്തിലൂടെ എത്രത്തോളം ദൈവമേ എൻ്റെ ചിന്തകളുമായിട്ട് ഈ സങ്കീർത്തനക്കാരനെ പോലെ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്ക്, സർവശക്ത ദൈവത്തിൽ ആശ്രയിക്ക്, വചന ചിന്തകൾക്കനുസൃതമായി ചൂടുകൾ വെക്കാൻ തയ്യാറാകുക. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശുഭദിനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ പിതാവേ, ഞങ്ങളുടെ വലിയ ദയക്കായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളായി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനം കടന്നു വരുവാൻ, ഈ 13-ാം സങ്കീർത്തനത്തിൽ നിന്ന് അങ്ങ് നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് സ്മരിക്കുവാൻ അങ്ങ് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. വേദനയിലൂടെ കടന്നു പോകുന്ന, ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന, ആത്മീക, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകളിൽ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ ജീവിതം അനുഗ്രഹമാക്കി, നന്മയാക്കി, സന്തോഷത്തിൻ്റെ പ്രഖ്യാപനങ്ങളും വിശ്വാസത്തിൻ്റെ പാട്ടുകളുമൊക്കെ പാടത്തക്ക നിലവാരത്തിൽ കർത്താവെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നാമം ചൊല്ലി ഹൃദയം നിറഞ്ഞ് ഏവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദി സകലതും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഈ 13-ാം സങ്കീർത്തനം ധ്യാനത്തോടുകൂടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ അവസാനം പറഞ്ഞ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നിൻ്റെ നൊമ്പരം നാളത്തെ സന്തോഷമായിട്ട് മാറും. ഈ വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥനയിലൂടെ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു ഓൾ, ആമേൻ.